അതായത് ബെയിലി പാലം വന്നതോടുകൂടി തന്നെ കൂടുതൽ ആളുകൾക്ക് അതോടൊപ്പം തന്നെ യന്ത്ര സാമഗ്രികൾക്ക് വാഹനങ്ങൾക്കൊക്കെ അവിടേക്ക് എത്താൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നേരത്തെ നോക്കുമ്പോൾ ഒരു ട്രാവലർ അടക്കം ഉള്ള വാഹനങ്ങളും നിരവധി ജീപ്പുകളും ഒക്കെ ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള ഒരു വേഗത്തിൽ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുഴയുടെ പല ഭാഗങ്ങളിലും അടിവാരത്തിലുമൊക്കെ തിരച്ചിൽ നടക്കുന്നുമുണ്ട്. ഏതായാലും കൂടുതൽ ഊർജിതമായൊരു തിരച്ചിൽ, പൂർണ്ണ രൂപത്തിലുള്ളൊരു തിരച്ചിൽ ഇന്ന് പറയാം. 40 ടീമുകളുടെ 6 സോണുകളാണ് ഇന്ന് ഉള്ളത്. ഈ 6 സോണിലും ഓരോ സോണുകളിലായി 40 ടീമുകളുണ്ടാകും. അങ്ങനെ വിവിധ സ്ഥലങ്ങൾ തിരിച്ച് നടത്തുന്ന ആ തിരച്ചിലാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ യന്ത്ര സാമഗ്രികളും ഈ കോൺക്രീറ്റ് കട്ടിംഗ് മെഷീനുകളുമൊക്കെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരു ജീപ്പ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ബെയിലിപ്പാലം കടന്ന് പോകുമെന്ന് തോന്നുന്നു. അങ്ങനെ നിരവധി വാഹനങ്ങളൊക്കെ തന്നെ ഈ ഒരു പാലം കടന്ന് അപ്പുറത്തേക്ക് പോയി കൂടുതൽ അവിടേക്ക് എത്തി, മുണ്ടക്കൈയിലേക്ക് എത്തി. ആ രീതിയിലൊരു തിരച്ചിൽ ഇന്ന് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ തിരച്ചിൽ വ്യാപിക്കാൻ പറ്റുന്നു. ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ 40 കിലോമീറ്റർ പരിധിയിൽ വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകൾ, 8 പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഈ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലൊക്കെ തന്നെ ഇന്ന് വലിയ തിരച്ചിൽ ഈ പുഴയിൽ നടത്തും. കാരണം നിലമ്പൂരിൽ നിന്ന് നമുക്ക് ആ പുഴ വഴി ഒഴുകിപ്പോയി നിരവധി മൃതദേഹങ്ങൾ കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വഴി ഏതെങ്കിലും മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ആ ഒരു വ്യാപകമായ തിരച്ചിൽ ഇന്ന് നടക്കുന്നത്.